നമസ്കാരം. ഇവിടെ കോട്ടയത്താണ്. കോട്ടയത്ത് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി കോട്ടയം ഭാഗത്ത് കുമരവ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് അറിയാലോ, കോട്ടയത്തെ കുമരവ ഭാഗത്തേക്ക് ഷാപ്പുകളാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പുതുപ്പള്ളി കഴിഞ്ഞിട്ട് തെങ്ങണ പോകുന്ന റൂട്ടിലാണ്. അസ്തിനപുരി ഇവിടുത്തെ ഒരു ഷാപ്പാണിത്. അപ്പൊ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം പറഞ്ഞാൽ പുല്ലൻ എന്ന് പറയുന്ന ഒരു മീൻ. അപ്പൊ ആ മീനിന്റെ വിശേഷങ്ങളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണത്. അപ്പൊ ആ ഫ്രൈയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവരൊക്കെ ഷാപ്പിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കയറി നോക്കാം. വെൽക്കം ഓൾ ചങ്ക്സ് ടു ദ ന്യൂ ബ്ലോഗ് ഓഫ് ട്രാവൽ വൺസ് മോർ. നമ്മളതേ അസ്തിനപുരം ഷാപ്പിലെ മീനൊക്കെ റെഡിയാകുന്ന സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പുല്ലൻ എന്ന് പറയുന്ന മീന്. പുല്ലൻ മീന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പേരെങ്ങനെ? ഭാസ്കർ. ഭാസ്കർ. ബംഗാൾ? അസാം. അസാം. അസാമിയാണ്. പുള്ളിയാണ് മീനൊക്കെ റെഡിയാക്കുന്നത്. ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഇവിടെ ഇരുന്ന് റെഡിയാക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ പള്ളത്തിയാണ്. പള്ളത്തി മീൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അസ്തിനപുരം ഷാപ്പിൽ പുല്ലൻ കൂടാതെ തന്നെ ബാക്കി ഫിഷ് ഐറ്റംസ് ആയിട്ട് ഈ പറഞ്ഞ പള്ളത്തി, പൊടിവറ, കരിമീൻ, പിന്നെ അതുകൂടെ ഞണ്ട്, ബാക്കി എല്ലാ ഷാപ്പിലുള്ള പന്നി പോത്ത ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുല്ലൻ എന്ന് പറയുന്ന സംഭവമാണ്. ഈ പുല്ലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ മീൻ ഭയങ്കര മുള്ളുള്ള മീനാണ്. ഒരു രക്ഷയുള്ള ഈ മീൻ പച്ചക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ളു കാണും. അപ്പോൾ ഈ മീനിൻ്റെ ഒരു പ്രത്യേകത ആണ്, ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈ മുള്ളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നൈസായിട്ട് ഈ മീൻ കഴിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് പുല്ലൻ മീൻ വെട്ടി നല്ല ക്ലീൻ ഒക്കെ ചെയ്തിട്ട് എടുത്തു. ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് മസാല പുരട്ടുന്ന സീനാണ് ഇപ്പം. മുളക് പുരട്ടി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വർക്കിച്ചാടൻ. വർക്കിച്ചാടനാണ് ഇവിടുത്തെ പുല്ലൻ ഉൾപ്പെടെയുള്ള പല ഫിഷിന്റെ ഫ്രൈ ഒക്കെ ചെയ്യുന്ന ആള്. ഇത് പുല്ലന അത് അപ്പഴും ഇത് മുള്ള. ഇത് മുള്ള. ഒരു ഷാപ്പരും ഇല്ല, വേറൊരിടത്തും കിട്ടില്ല. ഒരു ഷാപ്പരും ഇല്ല, ഇത് അപ്പഴും മുള്ള. ഓക്കെ. നമ്മുടെ മസാല കൂട്ടിലാണ് ഈ പുല്ലന്റെ കാര്യങ്ങള്. അത് ഈ മിന്നാരി, നാരങ്ങ, പെരിഞ്ചീരകം, കറുവപ്പട്ട, ഇങ്ങനെ കുരുമുളക്, മുളക് പൊടി, ഇതെല്ലാം മിക്സ് ചെയ്ത് ആണ് ഇതിവരെ വറുക്കണം. ഓക്കെ. ആ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ള് തന്നെ ഒറ്റപ്പട്ടിക്കായിട്ട് പൊടിഞ്ഞു പോകും. ഓ, കഴിക്കുമ്പോൾ മുള്ളില്ല? കഴിക്കാതെ മുള്ളില്ല. ഓക്കെ. പല്ലടക്കൊന്നും കയറില്ല? ഒരിടത്തും കയറില്ല. പൊരുള്ളാർക്കൊരു കഴിക്കാതെ. ശരി ശരി. അതുപോലെ നമ്മൾ വറുത്ത സാധനം അത് പുല്ലെ. ഓക്കെ. ആ മുള്ളില്ലാത്ത മീൻ നോക്കിയാണോ നമ്മൾ? ഒരു ഷാപ്പില്ല പുല്ല്. അപ്പൊ നമ്മൾ നേരെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രൈ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇത് മുളക് പുരട്ടിയിട്ട് കുറച്ച് സമയം വെച്ച് അങ്ങനെ നമ്മള് മസാല വെട്ടി അന്നേരം ഇടിയത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞോണ്ട് മറിക്കത്തുള്ള. അപ്പോൾ ഇവിടെ പുല്ലൻ വറുത്ത് റെഡിയാക്കി. അപ്പോൾ പുല്ലൻ്റെ സൈഡായിട്ട് പ്ലേറ്റിൽ തക്കാളിയുണ്ട്, നാരങ്ങയുണ്ട്, സവോളയുണ്ട്, ക്യാരറ്റുണ്ട്, പിന്നെ ഒരു മുളകും വെച്ചിട്ടുണ്ട്, രണ്ട് മുളകും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. മുകളിൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടാണ്. ചേട്ടാ ഇതെന്നാ ചേട്ടാ തൊട്ടപ്പുറ കിടന്ന് തിളച്ചു പറയുന്നത്? ചിക്കനാണല്ലേ? ചിക്കനൊക്കെ കഴിച്ചു മടുക്കും. നമ്മൾ വെറൈറ്റി തപ്പി വന്നാ. ചേട്ടൻ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്?
നമ്മുടെ നാട്ടിലൊക്കെ ഈ പുല്ലൻ എന്ന് പറയുമ്പോൾ ഞങ്ങള് കൂട്ടുകാരെ ചെയ്ത് വിളിക്കണം. ആ പുല്ലൻ നല്ല ചൂടല്ലേ, കുരുമുളകൊക്കെ ഇടാൻ പോവാണ്. അപ്പൊ അതെ പുല്ലൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം പുല്ലൻ തൊട്ട് നോക്കി നല്ല ചൂടാണ്, അതുകൊണ്ട് സൈഡ് ക്യാരറ്റൊക്കെ എടുത്ത് നോക്കാം. തലയും തുറങ്ങണോ നടുക്കും തുറങ്ങണോ വാലം തുറങ്ങാം? നടുവേ തുറങ്ങാം. ഓ നല്ല ചൂടുണ്ടോ? ശരിയാണോ? മുള്ളസാണ് നമ്മുടെ പുല്ലൻ പറയുന്ന പറയുന്നത്. മുള്ളസാണ് അത്, അത് പൊടിയായിട്ട് മാറുവാണ്, പൗഡർ പോലെയാകും. ഒരു പുല്ലൻ ഫ്രൈ നമ്മള് ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ടെങ്കില് ബാക്കിയുള്ള മെയിൻ ഐറ്റംസ് കപ്പയോ ഉപ്പോ ഇടിയപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റില്ല, കാരണം അത്ര ഹ്യൂജ് ആണ് ഈ മീൻ. ഇത്രയും വലുപ്പമുണ്ട്. ചേട്ടൻ പേര് അജി എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പൊ ഐശേട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾഡ് ഓൾ ചെയ്യുന്നത്. അപ്പൊ ഐശേട്ടാ, ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് രൂപം എന്ന് പറഞ്ഞാൽ ഇത് കപ്പയാണ്. അതെ അതെ. കപ്പ ഇത് അത് പന്നിയാണ്. പന്നി ഫ്രൈ, ഓത്ത്, പൊട്ടി, കട്ടായ, അപ്പം, ഇടിയപ്പം, മീൻ തലയുണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുല്ലൻ പറയാണ്. പിന്നെ അത് കൂടാതെ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഐറ്റം പോകുന്നത് നട്സ്, അത് ഫ്രൈ ആക്കി ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിന് മേളിൽ ഒരു സവാള, മറ്റുള്ള ഐറ്റങ്ങളും എല്ലാം കൂടെ കൂടി വരുന്നത് കറിയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ പുല്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 100-150 ഞങ്ങളിവിടെ വയ്ക്കുന്നുണ്ട്. ദൂരെ നിന്നുള്ള ആൾക്കാർ ഇത് കഴിക്കാൻ വരുന്നുണ്ട്. പാർസൽ ഒരുപാട് പോകുന്നുണ്ട്. ഓക്കെ. വിലയാണെങ്കിൽ അമിതമായ വിലയുണ്ട്. മറ്റുള്ള ഒരു സ്ഥാപനത്തിൽ പോലെയുള്ള ഒരു വിലയല്ല. സാധാരണക്കാർക്ക് കഴിക്കാൻ ഫാമിലി വരാറുണ്ടോ? സ്ത്രീകളും കുട്ടികളും ഒക്കെ ഫാമിലി വരാറുണ്ട്. നല്ല നാടൻ കണ്ണ് ലഭ്യമാണ്. അപ്പൊ ഈ പുല്ലൻ എന്ന് പറഞ്ഞ മീനാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം. എങ്കിൽ പോലും ബാക്കി എല്ലാ ഒരു ഷാപ്പിൽ കിട്ടുന്നതായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കൂടാതെ തന്നെ ചില ഷാപ്പുകളിൽ കിട്ടാത്തതായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് കൂടെ ഉണ്ട്. ഞാൻ ഉണ്ട്, ചെമ്മീനുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വയലിന്റെ സൈഡിലാണ്. അപ്പൊ വയലിന്റെ സൈഡിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാറ്റും ആ ഒരു ഒരു ഫീലൊക്കെ നാലഞ്ച് ഹട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാം, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാം. ജോലി സൗകര്യം പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇവിടം. ഇവിടെ ഒരുപാട് എന്താ പറയുക, ഒരു കണ്ടം വയൽ, ആ വയലിൻ്റെ സൈഡിൽ കൂടെ ഈ ആമ്പൽ പൂക്കൾ, അതുപോലെ ചെറുതായിട്ട് വെള്ളങ്ങളിങ്ങനെ വെള്ളം ഇങ്ങനെ കയറി പോകുന്നു. അതിനിടയ്ക്ക് കൂടെയുള്ള ചെറിയ ഈ പാട വരമ്പെന്ന് പറയുന്ന ആ ഒരു സംവിധാനം, അതിനിടയിലൂടെ തെങ്ങ്, തെങ്ങും തോപ്പുകൾ ഇങ്ങനെ നിൽക്കുന്നു. ഭയങ്കര രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. എപ്പോൾ നോക്കിയാലും നല്ലൊരു കാറ്റുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നല്ല ഫുഡ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് അത് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും.
കാരണം നമുക്കൊരു ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ റിലീഫ് തേടി പോകുന്ന ഇത്തരത്തിലുള്ള യാത്രകളിലേക്കാണ്. നമുക്ക് ഒരിക്കലെങ്കിലും വരേണ്ടതായിട്ടുള്ള ഒരു ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ അത്തരമരം ഷാപ്പില് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല, ഇടക്കിടയ്ക്ക് വന്ന് ഫുഡ് രുചിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട്. രണ്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് പേര്? സുധീഷ് എന്നാണ് പേര്. എന്താണ് ബൈക്കാണ്? തിരുവല്ല അല്ലേ? തിരുവല്ലയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. തിരുവല്ല പറഞ്ഞത് ശരത്ത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചേട്ടൻ അറിയുന്നതാണ്. ശരത്ത് ഒരു ഗൾഫ് റിട്ടേണാണ്, നാട്ടിലെ രുചികളൊക്കെ അന്വേഷിച്ച് വന്നേക്കുവാണ്. ഗൾഫിലെ വരണ്ട ഭൂമിയിൽ നിന്ന് അപ്പൊ ഇടക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണല്ലോ. എന്താ നമ്മുടെ ഈ അത്തരമരം ഷാപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? എന്താണ്? പോത്തുവറ. പോത്തുവറ. ഓക്കെ ഓക്കെ. നല്ല അറ്റ്മോസ്ഫിയറാണ്, കണ്ടത്തിന്റെ ഒരു സൈഡ് നല്ല കാറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഇടക്കിടയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും. നല്ല ഫുഡാണ്, കണ്ണിനേക്കാളുപരി ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഓക്കെ ഓക്കെ. കഴിക്കുന്ന കൂടെ തന്നെ അത്യാവശ്യം എരിവ് വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ പടം കള്ളുണ്ട്, നാടൻ കള്ളാണ്. അപ്പൊ ആ നാടങ്ങളിലൊക്കെ കഴിച്ച് അത്യാവശ്യം തണുപ്പൊക്കെ ഇട്ടോ. അപ്പൊ ഒരു നൈസ് സംഭവമാണല്ലേ. ഉള്ളു തണുക്കും, കൂടെ നല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടുന്ന് പോകാമെന്നാണ് ഇവിടേക്ക് റെക്കമെൻഡേഷൻ. നമ്മളൊരു ഷാപ്പിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കള്ളെങ്കിലും കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. ഞാനങ്ങനെ സ്ഥിരം കള്ളു കുടിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇത് കുടങ്ങളാണ്, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തണുപ്പിച്ചിട്ടുള്ള കുടങ്ങളാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കള്ള് നമ്മളൊന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഹട്ടാണ്. അപ്പോൾ ഈ ഹട്ടിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ മോൾ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടാണ്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഷാപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നോർമലി ഉള്ള ഒരു ഫാമിലി ഷാപ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് ഇവിടെ വരുന്നില്ല, അതിൽ താഴെയാണ് റേറ്റ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ അസ്നോർ ഷാപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് റേറ്റിൻ്റെ കാര്യത്തിൽ നോർമൽ റേറ്റാണ്. ഒരു സാധാ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പൈസി ഫുഡ് നമുക്ക് കിട്ടുന്നുള്ളതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചു നോക്കാൻ പോവാണ്. നാടൻ കള്ളാന്നാണ് പറഞ്ഞത്, ഇവിടെയൊക്കെ തന്നെയുള്ള സംഭവമാണ് പറഞ്ഞത്. പനയാണ തെങ്ങാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനങ്ങനെ വലിയൊരു കള്ളു കുടിക്കണമെന്നല്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. എന്റെ ഒരു കള്ളുകൂടിയുടെ രീതി കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാനങ്ങനെ വലിയ കള്ളുകൂടിയൊന്നും കണ്ടാകും. കള്ള ഒരു കുത്തൽ അങ്ങനെ ഒരു സാധാരണ നമ്മൾ ഈ കടക്കുകൾ എന്നൊക്കെ പറയുന്നത് അവിടുന്ന് വരുന്നു, അതൊന്നുമല്ല. അത് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, നാടൻ കള്ളു തന്നെ. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അരുചിയൊന്നും ഫീൽ ചെയ്യുന്നില്ല, നൈസായിട്ടുള്ള ഒരു രുചിയാണ് നമുക്ക് വന്നത്. കള്ള് കുടിക്കാത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. ഇവരിന്ന് മേടിച്ചേക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പുല്ല മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് ഞണ്ട് മേടിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ വേറെ ആരും തന്നെ മേടിക്കുന്ന ഞാൻ കണ്ടില്ല. പിന്നെ ഇത് ബീഫാണ്, ബീഫ് നോർമൽ ബീഫ് ആണ്. കക്ക ഫ്രൈ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാറുണ്ടോ? ഓരോ ആഴ്ചയിൽ വരുമ്പോൾ, ഓരോ വീക്കിൽ വരുമ്പോൾ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ആണ് മേടിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് അഭിപ്രായം? അപ്പൊ ഇന്ന് അറിയാം ഞണ്ട് തിരിച്ചു കടിക്കൂല. Thank you.
അപ്പോൾ നമ്മുടെ അസ്തനപുരി ഷാപ്പിലെ ഫുൾ ടീമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അസ്തനപുരി ഷാപ്പിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ലൊക്കേഷൻ മാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇദ്ദേഹം ഇവർ മൂന്ന് പേരുമാണ് ഇവിടുത്തെ മെയിൻ റോള് ചെയ്യുന്ന ആൾക്കാരെ. ഇദ്ദേഹം വർക്കിച്ചേട്ടൻ, നമ്മുടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ഇവിടുത്തെ ഒരു കപ്പ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും കപ്പ നല്ല അലുവ പോലെയാണ് ഇരിക്കുന്നത്. സാധാരണ ഷാപ്പിൽ കിട്ടുന്ന പോലെ ചുമ്മാ എന്തെങ്കിലും കെട്ടിക്കൊണ്ടിട്ടാക്കുന്നതല്ല, വളരെ നൈസായിട്ടുള്ള ഫുഡാണ്. പിന്നെ സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ പുല്ലനാണ്. പുല്ലൻ കൂടാതെ ഞണ്ട്, മീൻ തലക്കറി, മറ്റ് ഷാപ്പുകളിൽ കിട്ടുന്നതായിട്ടുള്ള ഫിഷ് ഫ്രൈ, മറ്റേ കൂന്തൽ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പുല്ലൻ എന്ന് പറയുന്ന മീൻ മുള്ളുലെസ്, അതാണ് ഇതിനകത്തൊരു കാര്യം. മുള്ളില്ലാത്ത ഫിഷ് ഫ്രൈ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള തീറ്റ പ്രാന്തന്മാരും പ്രാന്തന്മാരുമായിട്ടുള്ള ആൾക്കാരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഒന്ന് ഞെക്കിയിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി വെച്ചേക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റ.